മീഡിയയിൽ ഒരുപാട് ചർച്ച ചെയ്തൊരു വിഷയമാണ് പ്രമേയമാണ് വികൃതി ആധാരമാക്കിയിട്ടുള്ളത്. അത് ഈ സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിക് ജേർണലിസം അല്ലെങ്കിൽ സിറ്റിസൺ ജേർണലിസം എന്നൊക്കെ പറയാവുന്ന പുതിയ പ്രവണതയാണ്. ഈ പ്രവണത ഒരു 2 വർഷം മുമ്പ് നടന്നൊരു ഇൻസിഡൻറ്റോടുകൂടിയാണ് ഇവിടെ ഇത്രയും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടതും സംസാരിച്ചത്. സന്തോഷം അഥവാ തമാശ ഷെയർ ചെയ്യുക എന്നുള്ളത് ഒരു ക്ലിക്ക് മതി, ഒരു ഫോർവേഡ്, ഒരു ഷെയർ ബട്ടൺ ഷെയർ ചെയ്യുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു ശീലമാണ്. ഞാൻ സന്തോഷിച്ചു, അത് എൻ്റെ സുഹൃത്തുക്കളും കൂടി സന്തോഷിച്ചോട്ടെ. പക്ഷേ ഈ വിഷയം, നമ്മൾ ഷെയർ ചെയ്യപ്പെടുന്ന ഫോർവേഡ് ചെയ്യുന്ന വിഷയം, അതിനാധാരമായ കാര്യം സത്യമാണോ, അതിനെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചിട്ട്, ഇതാരെങ്കിലും നമ്മളുടെ ഷെയറോ ഫോർവേഡോ വേദനിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് തന്നെയാണ് വികൃതി എന്ന സിനിമ കൂടുതൽ സംസാരിക്കുന്ന വിഷയം. ഞാൻ അയാളൊക്കെ ഇടപ്പൊക്കെ കണ്ടപ്പോൾ ഒരു കോമഡിക്ക് വേണ്ടി അങ്ങനത്തെ ഹാഷ്ടാഗ് ഇടാൻ വേണ്ടി അങ്ങനെ എടുത്തുന്നുള്ളൂ. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ഈ പറയുന്ന സിനിമയ്ക്ക് ആധാരമായ സംഭവത്തിൽ പോലും എൽദോയെ ഒരു 1-2 ക്ലിക്കുകളാണ്, ഫോർവേഡുകളും ഷെയറുകളാണ് ഇത്രയധികം വേദനിപ്പിക്കുന്ന ജീവിത അനുഭവത്തിലൂടെ കടത്തിവിട്ടത്. ഇത്തരമൊരു വിഷയം വീണ്ടും മീഡിയയിൽ തന്നെ ചർച്ചയായി വികൃതി എന്ന സിനിമയിലൂടെ ഏഷ്യാനെറ്റിൽ വരികയാണ്. 4 അവാർഡ് വിന്നേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ സുരാജേട്ടൻ, സുരഭി, സ്റ്റേറ്റ് അവാർഡ് വിന്നറായ സൗബിൻ, അതുപോലെ പൊളിച്ചേജി ഒരുമിച്ചൊരു ക്യാൻവാസിൽ അണിനിരത്താനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. വികൃതി എന്ന സിനിമ സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു ഉപയോഗത്തെ കുറിച്ചാണ്, അതിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ്, ഒരു ഭാഗത്തെക്കുറിച്ചാണ്. ഇതേക്കുറിച്ച് നിങ്ങൾക്കും ഉണ്ടാവും അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം ഏഷ്യാനെറ്റുമായി പങ്കുവയ്ക്കൂ. ലോകം അറിയട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫി വീഡിയോ എടുത്ത് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ #vikrithiyonasianet എന്ന ഹാഷ്ടാഗിൽ പോസ്റ്റ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലോകമറിയട്ടെ.